സംസാരമുണ്ട്. ഈ വീഡിയോ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓൺലൈനിൽ ഒരു കട്ടില് വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് പല പല പാർട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാനല്ല ഇത് വാങ്ങിയത്, കട്ടിലാണ് വാങ്ങിയത്. പല പല പാർട്സാണ് ഈ സാധനോട് വന്നിരിക്കുന്നത്. അതൊന്ന് അസംബ്ലി ചെയ്ത് നോക്കാൻ പോകുമായിരുന്നു. അപ്പം ഇത് ആർക്കെങ്കിലും ഒക്കെ മേടിക്കാനോ അത് കണക്ക് ഉപയോഗിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഉപയോഗം ആകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളെ ഫുൾ അസംബ്ലി ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും ചെറിയ അതായത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊന്നും ഉണ്ടെങ്കിൽ തോന്നില്ല. കാരണം എല്ലാത്തിനും എ ബി സി ഡി എന്നാണ് ഓരോ നമ്മുടെ എയും എയും തന്നെ കണക്ട് ചെയ്യുക, ബിയും ബിയും തന്നെ കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതാ. അതൊരു ബുദ്ധിമുട്ടല്ലല്ലോ. അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിലാണ്. വലിയ കോസ്റ്റ് ഇല്ലാത്ത, എന്നാൽ നല്ല വുഡിന്റെ അടിപൊളി ഒരു കട്ടിൽ. ഞാൻ അതിന്റെ ബില്ലും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സൈറ്റിന്റെ പേര് വേക്ക് ഫിറ്റ് എന്ന സൈറ്റാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ആ ബെഡിന് 6000 രൂപയും ഈ കട്ടിന് 16000 രൂപയും. കസേര നല്ല ഭംഗിയുള്ള കസേര തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ കണക്കുള്ള വലിയ ആഡംബരവും ഭയങ്കര 4-5 പീസായിട്ടാണ് വന്നത്. എന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കട്ടിൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കട്ടിൽ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇവിടെ മുന്നിൽ വെച്ച് ഫിറ്റ് ചെയ്യാൻ പോയി. ഇതാണ് നമ്മൾ അസംബിൾ ചെയ്യേണ്ട കട്ടില്. 3 ബോക്സിലായിട്ട് ഇതുപോലുള്ള കുറേ പീസുകൾ അവർ അയച്ചു തന്നിരിക്കുന്നത്. എ ബി സി എന്നൊക്കെ എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 6 അടി നീളമുള്ള 2 പ്ലൈവുഡും 3 അടി നീളവും വീതിയുള്ള 4 പ്ലൈവുഡും അവർ അയച്ചു. കട്ടിൽ പണിയാനുള്ള ടൂൾസാണ്. ഇതിനകത്ത് വരുന്നത് കുറച്ച് ബോൾട്ട്, വാഷർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും അവർ അയച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ആ സാധനം. പിന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എ, അതാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നത്. എ ബി സി ഡി എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എ നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിൽ വരുന്നത് 3 വാഷറും 3 ബോൾട്ടുമാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെറ്റായിരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബി ആണ്. അപ്പോൾ അതിലും ഇത് കണക്ക് തന്നെ നമുക്ക് 3 വാഷറും 3 ബോൾട്ടും അതിലും യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എ സെറ്റായിട്ടുണ്ട്, ബി സെറ്റായിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് സിയും അതുപോലെ ഡിയും ആണ്. ഡിയും കൂടെ സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കയറുന്നത് അതിനകത്ത് കിടക്കുന്ന കുറേ പീസുകളുണ്ട്. നമ്മളെല്ലാം ഒന്നിച്ചിട്ടല്ലേ ചെയ്തത്. അപ്പം അതിനകത്തുള്ള പീസുകളൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ സിയും ഡിയും. ഇപ്പം ഡി തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം, സി തമ്മിലും കണക്ട് ചെയ്യണം. അവിടെ ഈ പറഞ്ഞ കണക്ക് തന്നെ 3 വാഷറ് 3 ബോൾട്ടും നമ്മൾ കണക്ട് ചെയ്യണം. കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണിത്. ഇനി നമുക്ക് ചെയ്യാനുള്ള, ഇതിനകത്ത് കുറച്ച് ലോക്കുണ്ട്. നമ്മൾ ഇപ്പം നമ്മൾക്ക് വന്നിരിക്കുന്ന എല്ലാ പീസിലും ഇത് കണക്ക് ഒരു ത്രികോണാകൃതിയിലുള്ള ലോക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഇതിലും അതുപോലെ ഒരു ലോക്കുണ്ട്. ഇത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണം. പിന്നെ ആദ്യത്തെ പീസ് എടുക്കുന്ന നീളമുള്ള അടിയിൽ വെക്കുന്ന പീസാണ് നമുക്ക് വരുന്നത്. ഇതിലും ഇത് കണക്ക് തന്നെ 4 ലോക്ക് വരുന്നുണ്ട്. വെച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വെക്കുകയാണത്. അപ്പോൾ അതിലും 4 ലോക്ക് വരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ചെറുതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു 4 പീസുണ്ട്. ആ 4 പീസാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം വെച്ചു നമ്മൾ. അപ്പം ഇങ്ങനെ ഇത് കണക്കാണ് വരുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 എണ്ണം കൂടെ വെക്കാനുണ്ട്. അപ്പം ഇതാണ് ആ 2 പീസ്. അപ്പോൾ അതും കൂടെ നമ്മൾ കണക്ട് ചെയ്യുക. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 6 അടി നീളത്തിൽ 2 പ്ലൈവുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 പ്ലൈവുഡും നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ കട്ടിലിനകത്ത് നമുക്കിത് സേഫായിട്ട് സൂക്ഷിക്കാം. ഇങ്ങനെ ഒരു നമുക്കകത്തേക്ക് ഒരു ഗ്യാപ്പ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന കട്ടിൻ്റെ മേളുവശമാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ താഴെ വെച്ചതുപോലെ തന്നെ അവിടെയും ഒരു നീളത്തിലൊരു പീസുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലേക്കും അതിനൊരു ബലത്തിന് വേണ്ടിയിട്ട് വേറെ 2 പീസുകളും ഉണ്ട്. അത് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ ഇനി അതിനൊരു ബലത്തിന് വേണ്ടിയിട്ട് ചെറിയ 2 പീസ് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാനുണ്ട്. അതിന് ഇത് കണക്ക് തന്നെ ബോൾട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടിയിൽ വെക്കുന്ന 2 ബോൾട്ടും നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അതിൻ്റെ ബലമാണ് സത്യം പറഞ്ഞാൽ മേളിൽ കിടക്കുന്നവർക്ക് അടിയിലേക്ക് പോകാതെ നന്നായിട്ട് ബലത്തിൽ നിൽക്കുന്നത് ആ 2 സ്റ്റിക്കിൻ്റെ ബലത്തിലാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ 4 പ്ലൈവുഡും കൂടെ വെച്ചാൽ കട്ടിലായി. ഈ നമ്മൾ പ്ലൈവുഡ് തമ്മിൽ ഒട്ടിക്കുവാണ് ചെയ്യുന്നത്. ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാഗിൻ്റെയൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒട്ടിച്ച് പറിച്ചെടുക്കുന്ന പോലത്തെ ചെറിയ സ്ട്രിപ്സുകൾ, അതുപോലുള്ള സാധനമാണ്. ഇത് കട്ടിലും ഉണ്ട്, അത് കണക്ക് തന്നെ പ്ലൈവുഡിലും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 പീസും നമ്മൾ അതിൻ്റെ പുറത്ത് വെറുതെ വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് മാറ്റുകയും ചെയ്യാം. ഓക്കെ, അപ്പം 2ാമത്തെ പീസ് നമ്മൾ വെച്ചു. ഇത് 3ാമത്തെയാണ്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ. നമ്മുടെ കട്ടില് ഫിനിഷായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കട്ടില്.
ഇനി നമുക്ക് ഇതിച്ചിട്ട് ഭംഗിയാക്കണ്ടേ. ഇപ്പം നമ്മൾ മേടിച്ച ബെഡും കൂടെ നമുക്ക് ഇതിലിടാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ മേടിച്ച, ഞാൻ പറഞ്ഞില്ലേ ബെഡ് മേടിച്ചിരുന്നെന്ന്. നല്ല കംഫർട്ടുള്ള നല്ല കുഷ്യനുള്ള അടിപൊളി ബെഡാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ കട്ടിൽ, ഒരാൾക്ക് ഒറ്റക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിൽ. ഞാൻ ആ തനിയെ ചെയ്യുന്നത് നിങ്ങളും കണ്ടാണ്. അപ്പം വെരി ഈസി എന്ന് തന്നെ പറയണം. ആർക്കെങ്കിലും ഒക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈറ്റിന്റെ പേര് വേക്ക് ഫിറ്റ് എന്നാണ് കേട്ടോ. സംഭവം എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മളത് ഈ ചെയറും ഒക്കെ നമ്മൾ അതിനകത്ത് നിന്ന് മേടിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫിറ്റ് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കട്ടിലും കസേരയൊക്കെ തന്നെയാണ്. അപ്പൊ കൊറോണയൊക്കെയാണ്, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പൊ ഞാനാരും വെറുപ്പിച്ചിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെ ബൈ.